ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ കുറച്ച് കൺട്രോൾസ് ആണ്. അതായത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺട്രോൾസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഈ വീഡിയോ ആക്ച്വലി അത്ര പ്രോ ലെവൽ അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാൻ അത്യാവശ്യം അറിയാവുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ അല്ല. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു. സോ നിങ്ങൾക്ക് ഈ കൺട്രോൾസ് എല്ലാം അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് കാണണമെന്നില്ല, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. സോ ഈ വീഡിയോ ഇടാനുള്ള ഒരു റീസൺ കൂടി ഞാൻ പറയാം. ആക്ച്വലി നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നെല്ലാം ഇപ്പോൾ ലൈസൻസ് കിട്ടി ഇറങ്ങുന്ന സ്റ്റുഡൻസിനെല്ലാവർക്കും ബേസിക് ആയിട്ട് വണ്ടി ജസ്റ്റ് ഓടിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, ഓടിക്കാൻ നിർത്തുക അത്ര കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ അവിടെ അവരറിയേണ്ട കുറെ കാര്യങ്ങൾ ലൈക്ക് ഇതുപോലുള്ള കൺട്രോൾസ് ഒന്ന് പാസ് ഇടുക, ഇൻഡിക്കേറ്റർ ഇടുക, അതേപോലുള്ള കാര്യങ്ങൾ, പിന്നെ ഹാഫ് ക്ലച്ചിൽ വണ്ടി നിർത്തുക പിന്നെ എടുക്കുക, ആ വക കാര്യങ്ങളൊന്നും തന്നെ ഈ ആളുകൾ പറഞ്ഞു കൊടുക്കാറില്ല. സോ അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വൺസ് നമ്മളൊരു ഹാഫ് ക്ലച്ചൊക്കെ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരിക്കും. സോ അതുപോലുള്ള കാര്യങ്ങൾ കുറച്ച് ബേസിക് കൺട്രോൾസ് ആണ് ഈ വീഡിയോയിൽ. സോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് പക്ക ബേസിക് കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഉണ്ടാവുള്ളൂ. സോ ഒരു ബിഗിനേഴ്സിന് വേണ്ടി മാത്രം ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. നേരെ തുടങ്ങാം. അപ്പോൾ ഇപ്പം ഞാൻ ഇരിക്കുന്നത് ടിയാഗോയിലാണ്. വണ്ടി ഒക്കെ ഫസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. വണ്ടി ഓണായിട്ടുണ്ട്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കൺട്രോൾ നമ്മുടെ വൈപ്പറിൻ്റെ കൺട്രോളാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ കിടക്കുന്നത് ഓഫിലാണ്. നമ്മൾ വൺസ് ഇത് താഴേക്ക് ആയിക്കഴിഞ്ഞാൽ ഈ വൈപ്പർ ഒരു തവണ വർക്ക് ചെയ്യും. അപ്പം ഇവിടെ വൺ എന്ന് കൊടുത്തേക്കണം, ഒരൊറ്റ തവണ വർക്ക് ചെയ്യും പിന്നെ ഓഫാവും. സോ എപ്പോഴും ഡിഫോൾട്ടായിട്ട് ഈ ഓഫിലായിരിക്കും. നമ്മൾ ജസ്റ്റ് താഴേക്ക് ആക്കിക്കഴിഞ്ഞാൽ ഇതൊന്നടിക്കും പിന്നെ ഓഫാവും. ഇപ്പോൾ ഓഫിലാണ് കിടക്കുന്നത്. ഒന്നുകൂടി മുകളിലേക്ക് പൊക്കിക്കഴിഞ്ഞാൽ പതിയെ 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 വൈപ്പർ വർക്ക് ചെയ്ത് തുടങ്ങും. വീണ്ടും ഒരു പ്രാവശ്യം കൂടി പൊക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഫാസ്റ്ററായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. വീണ്ടും ഒരു പ്രാവശ്യം കൂടി പൊക്കിക്കഴിഞ്ഞാൽ കുറേയും കൂടി ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ അതാണ് ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ. സോ നമുക്ക് ഈ ഒരു സംഭവം സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇത് വെച്ച് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ ഇവിടെ നമുക്ക് പുൾ എന്നൊരു ഓപ്ഷൻ കാണാം. ഇത് പുൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഗ്ലാസ് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അഴുക്കുണ്ട്, നമ്മുടെ ഗ്ലാസ് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ചുമ്മാ വൈപ്പർ ഇട്ട് കഴിഞ്ഞാൽ ഗ്ലാസ് ഒന്ന് സ്ക്രാച്ച് ചെയ്യും. സോ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ജസ്റ്റ് ഇങ്ങനെ പുൾ ചെയ്യുക. അപ്പോൾ കുറച്ച് വെള്ളം വരും, എന്നിട്ട് നമുക്ക് വൈപ്പർ ഓൺ ചെയ്യാം. അപ്പോൾ ഗ്ലാസ് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യത്തില്ല. സോ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിങ്ങനെ ഫസ്റ്റ് പുൾ ചെയ്യുക, വെള്ളം കുറച്ച് വരും. എങ്ങനെയാണെന്ന് നോക്കാം. വെള്ളം വന്നു, വൈപ്പറും ഓണായി. ഞാൻ വൈപ്പറും ഓൾറെഡി കൈ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഓണായത്. സോ നമുക്ക് ഈയൊരു ബട്ടൺ ഒന്ന് ജസ്റ്റ് പുഷ് ചെയ്ത് നോക്കാം, വെള്ളം വരുന്ന എങ്ങനെയാന്ന് നോക്കാം. വെള്ളവും ഇതും കൂടി വന്ന് നമുക്ക് കാണാൻ പറ്റും. സോ ഇപ്പൊ വൈപ്പർ ഓണാണ്. ഇനി നമുക്ക് ഇതൊന്നുകൂടി പൊക്കി വൈപ്പറിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് വെള്ളം ഒന്നുകൂടി ഒന്ന് നമുക്ക് ഓൺ ചെയ്യാം. ഇപ്പം ഞാൻ ഒരെണ്ണം മുകളിലൊക്കെ ആക്കി, വീണ്ടും ഒന്നും കൂടി മുകളിലോട്ടാക്കി. വൈപ്പറിൻ്റെ സ്പീഡ് ഇപ്പം കൂടിയത് കാണാം. ഇപ്പം സ്പീഡ് കുറഞ്ഞു, സ്പീഡ് വീണ്ടും കുറഞ്ഞു, ഓഫായി. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. സോ വൈപ്പർ കൺട്രോൾസ് അതാണ്. ഇനി നമുക്ക് ഈ സൈഡിലെ കൺട്രോൾസ് എന്താണെന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ട് ഇൻഡിക്കേറ്ററാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓഫ് നീതിക്കുന്നത് കാണാം. അതിന് താഴെ ഈ ഒരു സൈൻ കാണാം, അതിന് താഴെ ഇങ്ങനെ ഒരു സൈൻ കാണാം. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർക്ക് ലാമ്പ് ഓൺ ചെയ്യാനാണ്. ഇതിപ്പോൾ ഓഫിലാണ് കിടക്കുന്നത്. ഇതൊരെണ്ണം പൊക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പാർക്ക് ലാമ്പ് ഓണാവും, നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഒപ്പം ഉള്ള ചെറിയ ലൈറ്റ് അത് ഓണാവും. വീണ്ടും ഒരെണ്ണം കൂടി പൊക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ്ലൈറ്റ് ഓണാവും. ഇത്തരം കൺട്രോൾസാണ് ഇതിലുള്ളത്. പിന്നെ ഇത് നമ്മുടെ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ഹെഡ്ലൈറ്റ് നോർമലി ഡിമ്മും ബ്രൈറ്റും അല്ലാതെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ലെവല് പയ്യെ പൊക്കാനും താഴ്ത്താനുമുള്ള ഒരു ഓപ്ഷനാണിത്. ഈ വണ്ടിക്ക് ഇത് ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. ചില വണ്ടിക്ക് ഈ ഹെഡ്ലൈറ്റിൻ്റെയും ഫോഗ് ലാമ്പിൻ്റെയും എല്ലാം സ്വിച്ച്, പാർക്ക് ലാമ്പിൻ്റെ എല്ലാം സ്വിച്ച് ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും കൊടുത്തേക്കുക. മെയിനായിട്ട് നമ്മുടെ ഫോർഡിൻ്റെ കാറുകൾക്ക്, പിന്നെ ഫോക്സ് വാഗൻ്റെ കാറുകൾക്ക്, പിന്നെ ബെൻസ്, BMW അതേപോലുള്ള കാറുകൾക്കെല്ലാം ഈ ഒരു പോർഷനിൽ റൗണ്ടഡ് ആയിട്ടായിരിക്കും നമുക്ക് തിരിച്ചിട്ട് ഓണാക്കാം. പിന്നെ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഈ ഒരു സ്വിച്ച്, ഇതും ഒട്ടുമിക്ക കാറുകൾക്കും ഈ ഒരു പോർഷനിലൊക്കെ ആയിട്ട് ഇങ്ങനെ നീളത്തിൽ കാണാം. അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഹെഡ്ലൈറ്റ് പൊങ്ങുകയും താഴെയും ചെയ്യും. അതാണ് ഈ സ്വിച്ച്.
പിന്നെ ഇതിന്റെ ഈ ലെവല് പിടിച്ചിട്ട് മുകളിലേക്ക് പൊക്കി കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഓൺ ആവും. എങ്ങനെയാന്ന് നോക്കാം. ഇത് പിടിച്ച ശേഷം ഉണ്ടാക്കാം. ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഓണായി. ഒരെണ്ണം താഴ്ത്ത, ഇൻഡിക്കേറ്റർ ഓഫായി. വീണ്ടും താഴേക്ക് ഒന്നുകൂടി ആക്കാം. റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഓണായി. സോ ഇൻഡിക്കേറ്റർ കൺട്രോൾസിൽ ഇത്രയാണ് ഉള്ളത്. പിന്നെ ഇതിങ്ങനെ പിടിച്ച് നേരെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ പാസ്സാണ്. നമുക്കിവിടെ പാസ് ലൈറ്റ് കത്തുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. സോ പക്ക ബേസിക് ആയിട്ട് വൈപ്പർ കൺട്രോൾസും അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ കൺട്രോൾസും ആണ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനേക്കാൾ കുറച്ചുകൂടി ബേസിക് ഉള്ള കാര്യമാണ്. അതിലൊന്നാണ് ഈ സ്റ്റിയറിങ്ങിന്റെ താഴെയായിട്ട് ഈ ഒരു പോർഷനില് നമുക്ക് പോർഷനായിട്ട് നമുക്ക് ഇങ്ങനെ പിടിച്ച് താഴ്ത്താൻ വേണ്ടി ഈ ഒരു സാധനം കാണാം. ഇത് പിടിച്ച് ഇങ്ങനെ താഴേക്ക് ആക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ ലോപ്പ് താഴേക്ക് പോകും. ഇത് താഴേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ സ്റ്റിയറിംഗ് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാൻ വേണ്ടി സ്റ്റിയറിംഗ് പിന്നെ മൂവ് ചെയ്യുന്നത്. സോ സ്റ്റിയറിംഗിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വെച്ചതിന് ശേഷം ഈ പോർഷൻ പൊക്കുക, നേരെ പൊക്കുക, ലോക്ക് ചെയ്യുക. ഈ സ്റ്റിയറിംഗ് അവിടെ ഫിക്സ്ഡ് ആയിരിക്കും. സോ പക്ക ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഈ വീഡിയോ ഞാൻ മെയിനായിട്ട് ഇട്ടത് വളരെ ബിഗിനേഴ്സിന് വേണ്ടി മാത്രമാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ടൈം, ബൈ ബൈ ഫ്രം ലിബിൻ പി.